നമസ്കാരം ഭീകരർക്ക് വേണ്ടി യു എൻ പൊതുസഭയിൽ വീണ്ടും വാദങ്ങളുമായി എത്തിയിരിക്കുകയാണ് ഇമ്രാൻഖാൻ അഫ്ഗാനിലെ നിലവിലെ സർക്കാരിനെ സ്ഥിരപ്പെടുത്താനും ശക്തമാക്കാനും അന്താരാഷ്ട്ര സമൂഹം ഒരുമിക്കണമെന്നായിരുന്നു പാക് പ്രധാനമന്ത്രി പറഞ്ഞത് അതേസമയം അഫ്ഗാനെ അസ്ഥിരപ്പെടുത്തുന്നത് കൂടുതൽ അന്താരാഷ്ട്ര തീവ്രവാദികളെ സൃഷ്ടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂവെന്നും ഇമ്രാൻഖാൻ ഇത്തവണ ഭീഷണിയും മുഴക്കി അതോടൊപ്പം കശ്മീരിനെ കുറിച്ചും ഇമ്രാൻഖാൻ യു എൻ പരാമർശിച്ചു എന്നാൽ ഇതിന് ചുട്ട മറുപടിയാണ് ഇന്ത്യ നൽകിയത് ഭീകരവാദത്തിന്റെ വിളതലമാണ് പാകിസ്ഥാനെന്നും ജനാധിപത്യ രാജ്യങ്ങളെ അപമാനിക്കുക പാകിസ്ഥാന്റെ ലക്ഷ്യമെന്നും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധി സ്നേഹ തുറന്നടിച്ചു അതോടൊപ്പം ജമ്മു കാശ്മീർ എന്നും ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമായിരിക്കുമെന്നും പാകിസ്ഥാന് ജമ്മു കാശ്മീരിൽ ഒരു കാര്യവുമില്ലെന്നും വ്യക്തമാക്കി ഐക്യരാഷ്ട്രസഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ പാക് പ്രധാനമന്ത്രി ശ്രമിച്ചതായും ഇന്ത്യ തുറന്നടിച്ചു ഭീകരവാദം ലോകത്ത് പളരുന്നതിന് കാരണം പാകിസ്ഥാനാണെന്നും പാകിസ്ഥാന്റെ ഭീകരവാദ അനുകൂല നിലപാടുകൾക്കെതിരെ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടാവണമെന്നും സ്നേഹ ദുബൈ ആവശ്യപ്പെട്ടു ഭീകരവാദ സംഘടനകൾക്ക് വേണ്ടിയാണ് പാകിസ്ഥാൻ നിലകൊള്ളുന്നത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പാകിസ്ഥാനിലെ ഭീകരവാദ മുഖം വെളിപ്പെടുത്തുന്നുവെന്നും ജമ്മു കാശ്മീർ സമാധാനമായി പുലരുന്നത് പാകിസ്ഥാന് ഉൾക്കൊള്ളാനാകുന്നില്ലെന്നും ഇന്ത്യ പറഞ്ഞു ഭീകരവാദികൾക്ക് പിന്തുണയും പരിശീലനവും സാമ്പത്തിക സഹായവും ആയുധങ്ങളും നൽകി ആഗോളതലത്തിൽ തന്നെ ദുഷ്കീർത്തി നേടിയ രാജ്യമാണ് പാകിസ്ഥാനെന്നും ഇന്ത്യ പറഞ്ഞു പാകിസ്ഥാൻ ന്യൂനപക്ഷത്തിനു നേരെ കടുത്ത ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നത് പാകിസ്ഥാനിലെ ഹിന്ദു സിഖ് ക്രിസ്ത്യൻ എന്നീ ന്യൂനപക്ഷ സമുദായങ്ങൾ ഭയത്തോടെയാണ് അവിടെ ജീവിക്കുന്നത് അവിടെ അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ് മുസ്ലിം സമുദായങ്ങൾ ഇവരെ അടിച്ചമർത്തുകയാണ് ഇതാദ്യമായല്ല പാക് പ്രധാനമന്ത്രി യു എൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് എന്റെ രാജ്യത്തെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യക്കെതിരെ വ്യാജവും അപകീർത്തികരവുമായ പ്രസ്താവനകളാണ് പാക് പ്രധാനമന്ത്രി നടത്തിയത് ഭീകരവാദികൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനാവുന്ന ഇടമെന്ന പരിതാപകരമായ പാക് സാഹചര്യങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചില്ലെന്നും സ്നേഹ കുറ്റപ്പെടുത്തി അൽഗൈദ നേതാവ് ഒസാമ ബിൻലാദിനെ സംരക്ഷിച്ചത് പാകിസ്ഥാനാണ് മധ്യസ്ഥത വഹിക്കാനെന്ന പേരിൽ അഫ്ഗാനിൽ കലാപത്തിനാണ് ഇപ്പോൾ അവർ ശ്രമം നടത്തുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു വെബ് ഡെസ്ക് തത്വബൈ ന്യൂസ്